ഹലോ 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 ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീനോസ് വേൾഡ്. പിന്നെ നമ്മളിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഓറിയോ കൊണ്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് വേണ്ട നമ്മൾ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ പാലുമാണ്. പാല് ഐസായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വെച്ചെങ്കിൽ ഐസായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വിൽക്കാം. ഇത് അപ്പോൾ ഞാൻ വെള്ളത്തിൽ വിൽക്കുകയാണ്. നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഇതായിട്ട് ക്രീം എടുത്ത് മാറ്റണം. ഇനി ഇനി ക്രീം വേറെയും ബിസ്ക്കറ്റ് വേറെ 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 ആക്കണല്ലേ. അയ്യോ ക്രീമോ ക്രീം ചിലപ്പോ അത്യാവശ്യം ക്രീം ഇതൊക്കെ എന്താ രണ്ടും ആക്കി പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചാലല്ലേ. ആ അപ്പൊ അത് ഇവിടെ വെച്ചാൽ മതി. അപ്പൊ ക്രീം എല്ലാം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ക്രീമും ഇത് ഓരോ ബിസ്ക്കറ്റിന്റെ പുറഭാഗവും. ഇതെന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. അപ്പൊ നമ്മൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്തരം പോകുന്ന പീസുകളൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് പൊടിക്കാം. നമ്മൾ പൊടിച്ച് അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രം കുറച്ച് ഇല്ലെന്തോ കഴിയുന്നു. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മളൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് എത്തുന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ ഒഴിക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നേരത്തെ മാറ്റി വെച്ച ക്രീമിക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത്ര പാൽ മതിയാകും ഏകദേശം. ആ സ്പൂൺ എടുക്കാം. സ്പൂൺ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇത് എന്തപ്പോ ഞാന് കുറച്ചും കൂടി പാലൊഴിച്ച് നമ്മളിത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സി ആവുന്നില്ലെന്ന് തോന്നുന്നു. ആകുന്നില്ലെങ്കിലും നിങ്ങളിങ്ങനെ കുറെ നേരം ആക്കി നോക്കൂ. അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കണ്ടോ ഇത് ഇതിൻ്റെ ഇത് നിർത്തതാണ്. അത് നമ്മൾക്ക് ഇതിലേക്ക് മാറ്റാം. ഇത് ഫുള്ളായിട്ട് ഒഴി. ഇതോ ഫസ്റ്റ് അത് മാറ്റും. ഫുള്ളായിട്ട് ഒഴിക്കണോ? ഒഴിക്കാം വെച്ചെങ്കിൽ ഒഴിക്കാം. അപ്പം നമ്മൾ അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം അതേപോലെ തന്നെ വേറൊരു ക്രീം ബിസ്ക്കറ്റ് കൊണ്ടും ഈ ബിസ്ക്കറ്റും കൊണ്ട് ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്ത പോലെ ഈ ബോൺ ബോണിൻ്റെ ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്തിരുന്നു. ബോൺ ബോണിൻ്റെ ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് രണ്ടും ഓറി ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. രണ്ടും ഈ ബോൺ ബോണിൻ്റെ ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. രണ്ടും വേറെ വേറെ ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഓറിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തികയാത്തോണ്ട് വേറൊരു ബിസ്ക്കറ്റ് കൂടി എടുത്തിട്ട് ഇതേപോലെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇത് കൊയ്ക്കാം. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ബൗൾ എടുക്കണം. എന്നാലേ ശരിയാവൂ. ഇപ്പൊ നമ്മളിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമുക്ക് നേരത്തെ ഈ ബോൺ ബോണിൻ്റെ ബിസ്ക്കറ്റ് കൊണ്ട് ഈ ഓയിൽ ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയ ഒരു ബാറ്റർ ഉണ്ടാകും. അത് നമുക്ക് ഈ ബോളിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്യാം.
ഞാൻ താത്താക്കൊരു പൂതിണ്ടായിരുന്നു. അതാണ് അവള് പറഞ്ഞത് ഞാൻ ചെയ്യട്ടെ. അതാണ് അവളിപ്പോ ചെയ്യുന്നത്. രണ്ടും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു നല്ല സോഡ പോലെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉള്ളു മതി. കാണി കാണില്ലേ? കാണിക്ക്. കുറച്ച് മിനിറ്റ് ഒരു നല്ല സോഡ കൂടി തികയില്ലാന്ന് തോന്നുന്നു. അപ്പൊരു ചെറിയ നിങ്ങൾ എന്നിടണ്ടെന്ന് വിചാരിച്ചണ്ട. ഇനി അത്രക്ക് വേണം, അല്ലെങ്കിൽ നമ്മളുടെ കേക്ക് ശരിയാവില്ല. നമ്മൾ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി മേലെ കൊടുക്കണം. അവിടെ ഒരു സൈഡിൽ നിന്ന് എടുക്കണേ. നമ്മളിവിടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോൾഡിൽ ഓയിലും മെരിയും തട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ബാറ്ററി കൊഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിത് ഈ ഒരു ലവ് ഷേപ്പിൻ്റെ മോഡലിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 മിനിറ്റ് പ്രീറ്റ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് ഒരു തട്ട ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇത് എത്ര മിനിറ്റ് വെക്കേണ്ടതെന്ന് ഞങ്ങൾ ലാസ്റ്റ് പറയാം. അപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഇവിടുന്ന് ഒരു ചെറിയ പൊട്ടക്കെടുത്ത് കഴിച്ച് നോക്കിയിരുന്നു. ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കുക്ക് ചെയ്തിരുന്നത്. എല്ലാവരും അപ്പം അങ്ങനെ തന്നെ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പിന്നെ ഞാനേക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.